സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം രാജ്യവ്യാപകമായി പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർ ഇത് അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത്, അവിടുത്തെ ഭരണത്തെ നോക്കൂ, അതാണ് ഇതാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തലുകളുമായി വരാറുണ്ട്. എന്നാൽ കേരളത്തിലും സമാനമായ സ്ഥിതി തന്നെയാണ്. ഇവിടെയും സ്ത്രീകൾക്ക് സ്വൈര്യമായി ഒരു രാത്രിയോ അല്ലെങ്കിൽ പകലെന്നോ ഇല്ലാതെ ഒറ്റയ്ക്കോ മറ്റും യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇന്നും കേരളത്തിലുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൊച്ചി നഗരത്തിലാണ് ഒരു യുവതിക്ക് അതിക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നത്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കത് കേട്ടു നിൽക്കാൻ പോലും, ആ ഒരു യുവതിയുടെ കരച്ചിൽ കേട്ടു നിൽക്കാൻ പോലും സാധിക്കില്ല. വൈറ്റിലയിൽ നിന്ന് കടവന്ത്രയിലേക്കുള്ള സഹോദരൻ അയ്യപ്പൻ റോഡിന്റെ വശത്തുള്ള ജനത റോഡിൽ വെച്ചാണ് 4 പേർ ചേർന്ന് ഈ ഒരു യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന്റെ കാരണമെന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ടില്ല. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ യുവതിയെ 4 പേർ ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. 4 പേർ ചേർന്നാണ് യുവതി, ആ സമയത്ത് പുലർച്ചെയാണ്, അതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. യുവതി നിലവിളിച്ചിട്ടും മർദ്ദനം തുടരുകയും അതുപോലെ തന്നെ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്യുന്നുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 4:30 സംഭവം നടന്നിരിക്കുന്നത്. ആദ്യം ജനത റോഡിൽ വെച്ചും പിന്നീട് തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചും മർദ്ദിക്കുകയായിരുന്നു. തനിക്ക് പരാതിയില്ലെന്ന് യുവതി പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. പക്ഷേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മർദ്ദനമേറ്റ യുവതിയെയും മർദ്ദിച്ചവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. എല്ലാവരും പരസ്പരം അറിയുന്നവരാണെന്നാണ് സംഭാഷണങ്ങളിൽ നിന്നുള്ള സൂചന. സമീപത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നിറയെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉള്ളയിടത്താണ് ഈ ഒരു അതിക്രമം നടന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും അതിക്രൂരമായ ഒരു മർദ്ദനമാണ് നടന്നിരിക്കുന്നത്. അതും അവിടെയുള്ള ആരും അറിഞ്ഞിട്ടില്ല. ഈ ഒരു യുവതി നിലവിളിക്കുന്നതെല്ലാം തന്നെ ഈ വീഡിയോയിൽ വ്യക്തമായി കാണാൻ സാധിക്കും.